ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സനാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചായിട്ട് നല്ല ബനോട്ടോഫി ട്രഫിൾ കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് കാര്യങ്ങൾ, ഫോണ്ടൻ്റ്, ഈ ഒരു ഡെക്കറേഷൻ ഫോണ്ടൻ്റ് ഉണ്ട്, നമ്മുടെ മ്യൂസിക് തീമായിട്ടുള്ളതും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം. ഇതപ്പോൾ ആർക്കാണ് ഈ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിളപ്പാട്ട് ആൽബം സോങ്സിൻ്റെയൊക്കെ രാജാവായിട്ടുള്ള നമ്മുടെ സലീം കോടത്തൂരിൻ്റെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അതായത് നമ്മളൊക്കെ സലീം കാന്ന് വിളിക്കുന്ന നമ്മുടെ സലീം കോടത്തൂർ എന്നാണ് എനിക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞത്. റിവ്യൂ കേക്ക് നല്ല സൂപ്പറായിട്ട്, എൻ്റെ അമ്മ കേക്ക് തിന്നില്ല, എൻ്റെ അമ്മക്ക് കേക്ക് തിന്നിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊരു 2.5 kg നല്ല റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പീൽ ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ്. കുറച്ചുകൂടി എസൻസ് സ്മെല്ല് കൂടുതലാണല്ലോ റോബസ്റ്റിന്. അപ്പോൾ അതെ, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതെ, എല്ലാം അതേപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക. പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് പഞ്ചസാര ആദ്യം ഇട്ട് പോയി. പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇനി വീണ്ടും പഴം ഇട്ടിട്ടോ. ആദ്യം പഴം ബട്ടറും കൂടെ, ഒന്നുമല്ല പഴം ബട്ടറും കൂടെ ഇടാം, അല്ലെങ്കിൽ പഴം ഓയിൽ സൺഫ്ലവർ ഓയിൽ കൂടെ യൂസ് ചെയ്യാം. പക്ഷേ ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി അറിയാമല്ലോ ഫ്ലേവർ മാറും. അപ്പോൾ അതുകൊണ്ട് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽക്ക് ആവശ്യത്തിന് മധുരം മതി, കാരണം നമുക്ക് ടോഫിയൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ പഴം വാട്ടുമ്പോൾ ലേശം മധുരം ഇടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് മധുരം മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളതുകൊണ്ടാണ് 1.5 കപ്പൊക്കെ ഞാൻ ഇട്ടത്. അപ്പോൾ അത് മതി. നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തന്നെ, മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് നന്നായി വറ്റി വരണം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബനോട്ടോഫിയുടെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ഞാൻ എന്നാലും ഇതിലൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 3 kg എഗ്ഗിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. അതായത് 4 eggs വെച്ചിട്ട് 4 8 12 eggs എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഞാൻ ഈ ഒരു ബാറ്ററിലാണ് ഇട്ട് അടിക്കുന്നത്. ഷുഗർ, വനില എസൻസ്, സോൾട്ട്, ഇതെല്ലാം കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെന്താ അങ്ങനെ ഒരുമിച്ച് ഇട്ട് എന്നൊക്കെ ചോദിക്കണ്ട. അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ താഴെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയാം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതേപോലെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ബീറ്റായി വരുന്ന സമയത്ത് ഇടുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് വരും ചെയ്യും. പെട്ടെന്ന് സ്പീഡിൽ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ അടിക്കുന്ന ഇപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ബാറ്ററൊക്കെ നമുക്ക് ബീറ്റായി കിട്ടാനായിട്ട് എന്തൊരു 10-12-15 മിനിറ്റ് വരെ അടിക്കണ്ടേ. ഇത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്ലഫി ആയിട്ട് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായിട്ട് പിന്നെ അതിൻ്റെ സ്പോഞ്ചിൻ്റെ സ്ട്രക്ചറിനും നല്ല മാറ്റം വരുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ഇട്ടുപോയിക്കോ, അയ്യോ കേടുവരുമോ, യൂട്യൂബിൽ കണ്ടതാണ്, ഞാൻ എൻ്റെ കോളായി, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ നമ്മൾ അത്രയും എന്താ പറയുക, 100% ഷുവറായ കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുണ്ടാക്കി നോക്കിയിട്ട് ആ ഒരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് അവരുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു. ഞാൻ ഫോട്ടോ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എന്നിട്ട് അവർ പിഞ്ച്, ഞാൻ അവിടെ കമൻറ്റ് ചെയ്തിട്ട് അവർ പിഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കമൻറ്റ് ചെയ്യൂ ആ വീഡിയോ കാണുന്നവർക്ക് അത് റിയലാണ് എന്നുള്ളത് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ബീറ്റ് ചെയ്തതിൽ ഇടുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളുടെ കുറച്ച് ബനോട്ടോഫി കാരമലാക്കി വെച്ചത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ബാറ്റർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സ്പോഞ്ചിൽ കുറച്ചുകൂടി എസൻസ് സ്മെല്ല് വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊന്നും എസൻസുകളൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ അതെ നമ്മൾ ബനാന ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ടോഫി, 4 tin നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക. ടോഫി എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ ചിലർ ചോദിച്ചതിനോട്, പക്ഷേ അത് ടോഫി എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. സാധാരണ മിൽക്ക് മെയ്ഡ് മേടിച്ചിട്ട് നമ്മൾ കുക്കറിൽ മറ്റേ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല, ആ വീഡിയോയിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം കേട്ടോ.
അപ്പം ഈ ടോഫിയും അതുപോലെ തന്നെ നമ്മളുടെ ബനാന മിക്സും കുറച്ച് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഫില്ലിങ്ങിലാണ്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഫില്ലിങ് റിച്ചാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിലേക്കുള്ള ക്രീം എടുത്തിട്ട് അതിലോട്ട് ഈ ബനാന ടോഫി അതേപോലെ ബനാന ടോഫിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അധ്വാനമുള്ള കേക്കാട്ടോ, ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഇതായി കിട്ടിയതാണ്. നല്ല അധ്വാനമുള്ള കേക്കാണ്, കുറച്ച് നല്ല ഹാർഡ് വർക്കിംഗ് തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കും വേണം ക്രീം അടിക്കലും ടോഫിയൊക്കെ. തണുത്ത ക്രീമും തണുത്ത ടോഫി തണുത്ത മറ്റേ കാരമൽ ചെയ്തിട്ടുള്ള ബനാനൊക്കെ തണുത്തതായിരിക്കണം, അതാണ് പ്രത്യേകത. കുറച്ച് നട്ട്സ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നുപോലെ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീം മിക്സ് ചെയ്തിട്ടുള്ള ക്രീം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മളുടെ ബനാന കാരമൽ ചെയ്തതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഓരോന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് അവിടെ റെഡി. പിന്നെ സിറപ്പായിട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ സിറപ്പുണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നോർമൽ ഷുഗറല്ല, ഷുഗറിൻ്റെ സിറപ്പുണ്ടല്ലോ അതല്ല, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ മിൽക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ നിറം ഇങ്ങനെ തന്നെ ആവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൈ ഓവർ ബേക്ക് ആയിട്ടാണോ കളർ ഇങ്ങനെ, അങ്ങനെയല്ല. നമ്മൾ റോബസ്റ്റ് പഴത്തിൻ്റെ മിക്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടില്ല ആ ഒരു ടെക്സ്ചറാണ്. അതിൻ്റെ താഴെ കാണുന്ന അതിൻ്റെ നൂൽഭാഗം ഉണ്ടല്ലോ, ഈ പഴത്തിന് കുറച്ച് നാരുകളുണ്ടല്ലോ, അപ്പോൾ ആ സംഭവങ്ങളാണ് അതിൽ കാണുന്നത്. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റാണ്, അവരുടെ ഫ്ലേവർ നമ്മളെ റോബസ്റ്റ് പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല്, ഒരു സ്മെല്ല് അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു എസെൻസിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്, അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, ഈ ഒരു കളറാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ സ്പോഞ്ചിലാണ് ചെയ്യാൻ തോന്നുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുന്ന ആ ഒരു സിറപ്പുണ്ടല്ലോ, സിറപ്പിൽ കുറച്ച് ഈ ഒരു ബനാനയുടെ മിക്സ് ഇട്ടിട്ടൊന്ന് അടിക്കുക, അല്ലെങ്കിൽ മിക്സി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ആ ഫ്ലേവർ നമ്മളെ സ്പോഞ്ചിലേക്ക് വന്നോളും. നിങ്ങൾക്ക് ഈ ഒരു കളറിൽ സ്പോഞ്ച് വേണ്ട, വൈറ്റിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, 1 kg ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ബിഗ് സൈസ് എഗ്ഗൊക്കെ ആണെങ്കിൽ 3 eggs ഒക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ ലൂസായി പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് എന്താ 2 kg കേക്കിലും 1 kg സ്ക്വയർ ടീനിലും ആണ് ചെയ്ത്, 2 kg സ്ക്വയറും 1 kg സ്ക്വയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ 3 kg ഉണ്ട് സ്ക്വയർ ടീനിന്, പക്ഷേ അത് ഒരു എന്താ പറയുക, 3.5 kg ഒഴിക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പീസായിട്ട് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹൈറ്റ് സ്പോഞ്ചിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കറക്റ്റ് ആ 3 kg അതിൽ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും 3 kg ചെയ്യാൻ പറ്റും. ഇനി 3 kg ടിന്നില്ലാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയും കൂടെ കാണിച്ചതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ ക്രീമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ബോർഡിൻ്റെ ചുറ്റളവ് നോക്കുക, നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കേക്ക് സ്പോഞ്ച് കട്ട് ചെയ്യുക, അതിനനുസരിച്ച് കേക്ക് സെറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പിന്നീട് ഇത് മറ്റേ കേക്ക് പോലെ ചെറിയ കേക്ക് പോലെ സ്പാച്ചിൽ വെച്ച് നീക്കി വെക്കാനൊന്നും പറ്റില്ല, കാരണം ഇത് നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇങ്ങനെ വലിയ കേക്കുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളുടെ റിച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ബനാന ടോഫി മിക്സിംഗ് ആണിത്. മിക്സ് ഇതേ സെൻറ്ററിൽ ഫില്ല് ചെയ്യണം. അപ്പം ചിലർക്ക് ഒരു റോബസ്റ്റ് പഴത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു ടോഫീൻ്റെ സ്മെല്ല് ബനാനയും കൂടെ മിക്സ് വരുന്ന ഒരു മിക്സ് ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് അവർക്ക് ആ കേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ ഞാനിപ്പോൾ അത് ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്, അവർ ഞാൻ ഓർഡറാണ് കൊടുത്തത്, ഓർഡർ ചെയ്ത കേക്കായിരുന്നു. ആ ഓർഡർ ചെയ്ത കേക്ക് മേടിച്ചവരും ഭയങ്കര റിസൾട്ടാണ് പറഞ്ഞത്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, സ്പെഷ്യൽ ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല് ഫ്ലേവറും. അതുപോലെ എൻ്റെ ഹിസമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ബനോട്ടോഫി കേക്ക് ഫസ്റ്റ് ആ ഓർഡർ കിട്ടിയപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ ടോഫി, ഇതിപ്പോൾ ഈ മിക്സിംഗ് ക്രീം ഉണ്ടല്ലോ അത് ബാക്കി ഉണ്ടായിരുന്നു,
അപ്പോൾ അത് മുപ്പിരി എന്താണെന്ന് വെച്ചാൽ പുഡിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അത് വെച്ച് അങ്ങനെ വെറുതെ സ്പൂണിൽ കോരി കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് പുഡിംഗ് ചെയ്ത് കൊടുത്തു. പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇൻഷാല്ല വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻഷാല്ല എടുക്കും ഒരു ദിവസം. പിന്നെ ബനോടോഫി ട്രഫിൾ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടോഫിയും കുറച്ച് വിപ്പിംഗ് ക്രീമും അതായത് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും കേക്കുകൾക്ക് കവർ ചെയ്ത് വരണ്ടേ, അതുകൊണ്ടാണ്. അപ്പം ഇതേ അതിലോട്ട് ടോഫിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 കപ്പോളം ടോഫി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമുക്ക് 4 കപ്പ് ചോക്ലേറ്റ് ഒക്കെ ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് ട്രഫിളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചോക്ലേറ്റ് കേൾസ് ഉണ്ടാക്കുകയാണ്. വെറും ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു ഷീറ്റിൽ, അതായത് ഇത് നമ്മളെ ഫോട്ടോ പ്രിൻ്റൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഷീറ്റാണ്, ഷീറ്റിലൊഴിച്ചിട്ട് കൈമ അങ്ങനെ ടച്ച് ആവണില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്താൽ ഇതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കേൾസ് ഉണ്ടാക്കേണ്ടത്? അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ, മിക്കവർക്കറിയും. അപ്പോൾ അതേപോലെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമ്മളുടെ കേൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനും ഇതൊക്കെ കഴിഞ്ഞാലും ഇതുപോലത്തെ ഈ അരങ്ങ് പണികൾക്ക് കുറച്ച് ടൈം നമുക്ക് അറിഞ്ഞു വേണം. ഇതൊക്കെ നേരത്തെ ഇപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്യാനായിട്ട് 3-4 ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് അടുപ്പിക്കൽ ഇത് പിന്നെ വേറെ കേക്കിലേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വേസ്റ്റായി കളയണ്ട, ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ അതിലേക്കൊന്ന് ക്യൂട്ടായിട്ട് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് ബാക്കിയായപ്പോൾ പിന്നെ കുറച്ച് ടോഫിയിൽ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഹിസമോൾക്ക് ഞാനൊരു ചോക്ലേറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ ടോഫി ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൂൾസ്, മ്യൂസിക്കിൻ്റെ കട്ടേഴ്സ് അതാണ് കേട്ടത്. അപ്പോൾ മ്യൂസിക് തീം ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫോണ്ടനിൽ CMC ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ പിറ്റേ ദിവസം ഞാനിതെടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കണ്ടെയ്നറിൽ അടച്ചു വെക്കണം കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഇത്ര വലിയ കേക്കൊക്കെ ആയതുകൊണ്ടാണ്, ഇപ്പോൾ ചെറിയ കേക്കാണെങ്കിലും ടോഫി നമ്മൾ കുക്കറിലിട്ട് അടിച്ചതിന് ശേഷം തണുത്ത ടോഫി ആയിരിക്കണം. അതുപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഈ സംഭവം കൊണ്ട് ആഡ് ചെയ്യരുത്, വിപ്പിംഗ് ക്രീം മെൽറ്റാവും. സോ നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സെറ്റായിട്ട് കൂളായിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം. ഒരു തലേ ദിവസം ക്രീം അടിച്ചു വെക്കുകയാണെങ്കിൽ പോലും കുഴപ്പമില്ല, അത്രയും സെറ്റായ ക്രീമിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ മെൽറ്റാവില്ല. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടോഫി നമ്മൾ കേക്ക് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു കേക്കിനെ ഇപ്പോൾ സ്ക്വയർ കേക്കിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടും ടാസ്ക് കുറവാണ്. 2-tier ആയിട്ട് ചെയ്യുമ്പോൾ, ടോൾ കേക്കായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫില്ലിങ് അങ്ങനത്തെ ആണല്ലോ, നമ്മൾ ക്രീമിൽ എല്ലാ സംഭവങ്ങളും ഒക്കെ ക്രീമിന് വെയിറ്റ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് സ്പോഞ്ച് അത്യാവശ്യം കനത്തിൽ കട്ട് ചെയ്യേണ്ടി വരും. ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്യാണ്ട് കുറച്ച് കനത്തിൽ കട്ട് ചെയ്തൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടാസ്ക് ഒഴിവാക്കുക. ഞാനങ്ങനെ ഒരു 3 kg കേക്ക് അല്ല സോറി 4 kg കേക്ക് കൊക്കോ മരം തീമിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതേ ഫോണ്ടൻറ്റും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞു. ഇതാണ് 4 kg ഈ ടോഫി ബനോടോഫി ചെയ്ത് കൊടുത്തത്. അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആ കേക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഈ കേക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും കമൻസുകൾ ഒക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് പോയിട്ട് ഡെലിവറി ചെയ്യാം. ഞാൻ വിചാരിച്ച് അവിടെ പോയിട്ട് സിനിക്കാനെ കാണാൻ പറ്റും. നമ്മളെ വ്യൂവേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കഴിഞ്ഞ ഞാൻ ഹന്ന മോളുടെ ബർത്ത്ഡേ കേക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുന്നത്തെ വർഷം. അപ്പം നല്ല വ്യൂസും റീച്ചൊക്കെ ഉണ്ടായൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, അന്നെല്ലാവരും ഒരുപാട് പേർക്ക് ആളുടെ ഇഷ്ടമാണ്, ഫാനാണ്, നമ്പറുണ്ടോ കോണ്ടാക്ട് ചെയ്യാമെന്നൊക്കെ ചോദിച്ചത് ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഹിസമ്മോളും ഹന്നമ്മോളും കൂടെ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, സിനിമക്കാനെ കണ്ടില്ല. പറയുക ഹന്നമ്മോൾ റെഡി ആയിട്ടുണ്ടായതിലെ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്ക് എണീറ്റ് വന്ന് ഒന്ന് ഉഷാറായി ചായ കുടിച്ച് ഇരിക്കണ നേരത്തെ ഞങ്ങൾ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾ ഒരുങ്ങിയിട്ടൊന്നുമില്ല, ഒരുങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ അതേ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് നമ്മൾ മോൾഡിൽ ഒന്ന് സെറ്റ് ആദ്യം ഒന്ന് എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ടോഫി ഫില്ല് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് മേലെ ഒഴിച്ചു കൊടുത്തു കേട്ടോ.
എന്നിട്ട് ഇതേ നമ്മളുടെ ടോഫി ഫില്ലിങ് ചോക്ലേറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഫില്ലിങ് ചോക്ലേറ്റ്സിൽ പെടുന്ന ഒരു ചോക്ലേറ്റാണ് ടോഫി ചോക്ലേറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു പീസ് വൈറ്റ് ഇട്ടുള്ളൂ. നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും, അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോക്ലേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒന്നല്ല ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഈ സമോളൊന്ന് സന്തോഷിപ്പിക്കുക. ബാക്കി വന്ന ചോക്ലേറ്റ്സ് അവൾക്ക് ഇഷ്ടമാണ് ടോഫി. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യുന്നതല്ലോ, നമ്മൾക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട. നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഞാൻ പ്രസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പ്രസ്സായപ്പോൾ സൈഡിൽ നിന്ന് പൊട്ടി പോകുന്നു കേട്ടോ. നല്ല കറക്റ്റ് പെർഫെക്റ്റ് തന്നെ അത് പോയി വരും. നല്ല അടിപൊളി ചോക്ലേറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോഫി ചോക്ലേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങിയപ്പോൾ ബ്രദർ വിളിച്ചു നമുക്കൊന്ന് പോയിട്ട് പൊന്നാനി നമുക്കൊരു ബീച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കർമ്മാ റോഡ്. അപ്പോൾ അവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ബോട്ടിൻ്റെ ആ ഒരു സീന് കാരണം ബോട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫാമിലി, ഇക്ക, ഭാബി, മക്കള്, താത്ത, ഉമ്മ, ഞാൻ എല്ലാവരും. ഇതാണ് ഫ്രണ്ടിലുള്ള എൻ്റെ ബ്രദർ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വീട് നാളത്തേക്കുള്ള ഓർഡേഴ്സ് ചെയ്തുതരുന്നത്. അസനാത്ത എന്താന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇന്നലെയാണോ ഇന്നോന്ന് അറിയില്ല, മറ്റേ നമ്മുടെ ബനോഫി കേക്കിൽ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയില്ലേ, ബനോഫിയുടെ സ്പഞ്ച് അല്ല, ഞാൻ നോർമലി നാളേക്കൊരു നെട്ടി ബബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ബേസ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ ബാറ്ററിലിട്ട് അടിച്ചിട്ട് വെച്ച് നോക്കി. പക്ഷേ ഒക്കെ പേടിയാണ് കേട്ടോ, എങ്ങാനും താഴ്ന്നു പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഒരു പ്രശ്നവുമില്ല. പിന്നെ മാത്രമല്ല അതിൻ്റെ തരി ഉണ്ടല്ലോ അതിനും വ്യത്യാസം ഉണ്ട് കേട്ടോ. സോഫ്റ്റ് എണ്ണയാണ്, നല്ല സോഫ്റ്റ് എണ്ണയാണ്, നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആണ്. ബേക്കിംഗ് സോഡ തരി ഇട്ട് ഇനി പണി കിട്ടിയാലോ വെച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞുണ്ട്, അപ്പം അതിൽ ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് നോക്കി നോക്കാം. ഒന്നുമില്ലടാ, ബേക്കിംഗ് സോഡ ഇട്ടില്ല ചുറ്റും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ട് അടിക്കണ കാരണം ഫ്ലഫി ആക്കണ കാരണേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു. പിന്നെ സ്പോഞ്ച് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു ചെയ്ത് നോക്കി നോക്കുക കേട്ടാ. പിന്നെന്താ, അപ്പം അങ്ങനെ അപ്പോൾ അത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായില്ല. അപ്പം കൂടി ഒരു കമൻറ്റ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് നമുക്കൊരു കമൻറ്റിന് വേണ്ടിയില്ലടാ. അത് ആ വീഡിയോ ഞാൻ പറയുമ്പോൾ ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരും, ആരെങ്കിലും ചെയ്തവരുണ്ടോ അല്ലെങ്കിൽ കമൻറ്റിൽ എന്താ പറഞ്ഞേക്കണമെന്ന് അറിയാം. അപ്പോൾ ഇതിനൊരു ചെയ്ത ആൾക്കാർ കമൻറ്റ് പറയുമ്പോഴേ അതൊരു ആൾക്കാർക്ക് കുറച്ചുകൂടി അത് ചെയ്ത് നോക്കാനുള്ള ഒരു ധൈര്യം വരും, അല്ലെങ്കിൽ ആ നല്ലതാണല്ലേ അപ്പം ശരി തന്നെയല്ലേ പറഞ്ഞത് എന്നുള്ള തോന്നലും വരും, മനസ്സിലായ. അതിന് വേണ്ടിട്ട് അപ്പം നമ്മൾ അറിയണവരോടെ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത കാരണം നമുക്കത് മനസ്സിലാവാൻ പറ്റില്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യും. നമുക്ക് ഇപ്പോൾ ശരി എന്ന് പറഞ്ഞ കാര്യങ്ങളും ശരി എന്ന് തോന്നണ കാര്യങ്ങളും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത്. അപ്പോൾ അത് ചെയ്യും, അത് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ പിള്ളേർക്ക് ഉപകാരമായിക്കോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് കേട്ടല്ലോ അല്ലേ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മളൊരു ഫ്രണ്ടും കൂടിയാണ്. അപ്പം അവരുടെ ഒരു എക്സ്പീരിയൻസാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല അടിപൊളി വീഡിയോസും ടിപ്സും ട്രിക്സ് ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഓളെന്ന ഓപ്ഷനെ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ നല്ല അടിപൊളി വീഡിയോസും ടിപ്സും ട്രിക്സ് ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺഡ്.